ഹായ് എവ്രിബഡി, ദിസ് ഇസ് അശ്വതി അശോക് ആൻഡ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ രണ്ടും മൂന്നും വയസ്സുള്ള കുഞ്ഞുങ്ങളുടെ കോൺസെൻട്രേഷൻ സ്പാൻ കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്യാൻ, അവരുടെ ഫോക്കസ് കുറച്ചും കൂടി സ്ട്രോങ് ആക്കാനുള്ള ഒരു ആക്ടിവിറ്റിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതിനാദ്യം ഞാൻ ഉപയോഗിക്കുന്ന പ്രോപ്പർട്ടീസ് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിച്ചു തരാം. വി ആർ യൂസിങ് 3 paper cups, 3 paper cups നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. ഓക്കെ, അത് അതിൽ അതുപോലെ തന്നെ അതിൻ്റെ ഒപ്പം നമുക്കൊരു ടോയ് കൂടെ വേണം. ഐ എം യൂസിങ് എ ഡക്ക് ടോയ്, ചെറിയൊരു ടോയ്, ഇതിൻ്റെ ഉള്ളിൽ കൊള്ളാവുന്ന ഒരു കുഞ്ഞു ടോയും കൂടെ നമുക്ക് ആവശ്യമാണ്. മേക്ക് ഷുവർ ദ പേപ്പർ കപ്സ് ആർ സിമിലർ, 3 paper cups സിമിലർ കളറൊന്നും വേണമെന്നില്ല, അല്ലെങ്കിൽ ജസ്റ്റ് ഒരു വൈറ്റ്, ഒന്നുകിൽ വൈറ്റ് അല്ലെങ്കിൽ പ്ലെയിൻ കപ്സ് ആയാലും കുഴപ്പമില്ല, ഇതുപോലത്തെ പ്രിൻറ്റഡ് ഒന്നും ആവണമെന്നില്ല. എന്നിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, ഈ പേപ്പർ കപ്സിൽ ഒരു കപ്പിൻ്റെ ഉള്ളിൽ നമ്മൾ ഈ പറഞ്ഞ ടോയിനെ ഒളിപ്പിച്ച് വയ്ക്കുകയാണ്, ടോയ് നമ്മൾ ഒളിപ്പിച്ച് വയ്ക്കുകയാണ്. എന്നിട്ട് പതിയെ നമ്മൾ ഈ ടോയ്സിൻ്റെ മൂവ്മെൻറ്റ് നമ്മളൊന്ന് മാറ്റി കൊടുക്കുകയാണ്. കുട്ടിയുടെ മുമ്പിൽ വെച്ചിട്ട് തന്നെയാണ് നമ്മളിത് ചെയ്യുന്നത്. സോ ദാറ്റ് ദ ചൈൽഡ് ഷുഡ് ഐഡൻറ്റിഫൈ വേർ ദ ടോയ്സ് ഹിഡൻ, ഏത് കപ്പിൻ്റെ അടിയിലാണ് ഈ ടോയ് നമ്മൾ വെച്ചിരിക്കുന്നതെന്ന് ആ മൂവ്മെൻറ്റ്സിൽ നിന്ന് കുട്ടി മനസ്സിലാക്കിയെടുക്കണം. ആദ്യം നമ്മൾ കുട്ടിയെ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിക്കും, മോനെ ഇവിടെയാണ് ഈ ടോയ് ഇരിക്കുന്നതെന്ന് പറയുന്നു. അതിനുശേഷം പതുക്കെ ഈ കപ്സിൻ്റെ പൊസിഷൻ നമ്മളൊന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കുന്നു. ആദ്യം ഒരു സ്റ്റെപ്പൊക്കെ ആയിട്ട് ചേഞ്ച് ചെയ്യുക, എന്നിട്ട് ഇപ്പോൾ എവിടെയാണ് ആ ടോയ് വെച്ചിരിക്കുന്നതെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറയുക. എന്നിട്ട് ജസ്റ്റ് അവർ പോയിൻ്റ് ഔട്ട് ചെയ്യും, പോയിൻ്റ് ഔട്ട് ചെയ്യുന്ന ആ കപ്പ് നമ്മൾ ഓപ്പൺ ചെയ്യുന്നു, ഇവിടെ ഉണ്ടെങ്കിൽ ഇല്ല എന്ന് പറയുന്നു, അവിടെ ഇല്ല എന്ന് പറയുന്നു, ദെൻ നമ്മൾ പറയുന്നു അത് ഇവിടെ ഉണ്ടെന്ന് പറയുന്നു. ആസ് പതിയെ പതിയെ സ്റ്റേജസ് 1-2 അവർ പറഞ്ഞു കഴിയുമ്പോൾ ഇത് കുറച്ചും കൂടി ഫാസ്റ്റാക്കുക, എന്നിട്ട് സ്റ്റെപ്സ് ഒന്നും കൂടി കൂട്ടി കൊടുക്കാൻ ശ്രമിക്കുക. 2-3 steps ഒക്കെ ആയിട്ട് അവർക്ക് ചെയ്തു കൊടുക്കാൻ ശ്രമിക്കുക. ഇതിൻ്റെ പേർപ്പസ് എന്താണെന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല, അവരുടെ കോൺസെൻട്രേഷൻ സ്പാൻ എന്ന് പറയുന്ന സംഭവം നമുക്ക് കുറച്ചും കൂടി ഇതിലൂടെ ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കും. കുറച്ചും കൂടെ ഫോക്കസ് അവർക്ക് ആ പെട്ടെന്ന് അവരുടെ ഐ മൂവ്മെൻറ്റ്സ് ഒക്കെ ഒന്ന് കോർഡിനേറ്റ് ചെയ്ത് അവർക്ക് പറയാനായിട്ട് സാധിക്കും. പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരിക്കലും നമ്മൾ കുട്ടികളെ തമ്മിൽ കമ്പയർ ചെയ്യാൻ പാടില്ല. അതായത് 2-3 ഈ കുട്ടി ഇത് ചെയ്തല്ലോ, അതുകൊണ്ട് എൻ്റെ കുട്ടി ഇങ്ങനെ ചെയ്യണം, ഒരിക്കലുമില്ല. ആ കുട്ടി ഓരോ കുട്ടികളുടെയും കേപ്പബിലിറ്റി അല്ലെങ്കിൽ ഓരോ കുട്ടികളുടെ ലെവൽ ഓഫ് ടാലൻറ്റോ ഫോക്കസോ ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ നമുക്ക് എക്സസൈസുകൾ കൊടുത്ത്, ചെറിയ ചെറിയ ആക്ടിവിറ്റീസ് കൊടുത്ത് അവരുടെ കേപ്പബിലിറ്റി കുറച്ചും കൂടി ബെറ്റർ ആക്കാനായിട്ട് നമുക്ക് അവർക്ക് ഒരു ഓപ്പർച്യൂണിറ്റി കൊടുക്കാമെന്നുള്ളത് മാത്രമേ ഉള്ളൂ. നമ്മൾ ഒരുപാട് ഇപ്പോൾ എൻ്റെ ചാനലുണ്ട്, അതുപോലെ ഒരുപാട് യൂട്യൂബ് ചാനൽസ് നിങ്ങളെല്ലാവരും മദേഴ്സ് സ്പെഷ്യലി മദേഴ്സ് റെഫർ ചെയ്യുന്നുണ്ടാവും. ഒരിക്കലും ഇതൊരു ഒരു ലൈനൊന്നുമല്ല, നമുക്ക് എന്താ പറയുക, ഇത്രയും അച്ചീവ് ചെയ്തോളണം ഈ ഒരു പീരീഡിൽ, അങ്ങനെയൊന്നുമില്ല. കാര്യം നമ്മളീ കാണുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ 2-3 അല്ലെങ്കിൽ 10 മാക്സ്, ഒരു പോട്ടെ ഒരു 1 ഉള്ള വീഡിയോ ആയിരിക്കും കുട്ടിയുടെ ആക്ടിവിറ്റി എന്ന് പറയുന്നത്. ഈ 1 ആക്ടിവിറ്റി കാണിക്കുന്നതിൻ്റെ പിന്നിൽ ഫസിയായ കുറേ വീഡിയോസ് ഉണ്ടാവും, അവർ എന്താ പറയുക, ഇറിറ്റേറ്റഡ് ആവുന്ന പോർഷൻസ് ഉണ്ടാവും. ഇതൊന്നും വരാതെ നമ്മൾ ആ ആക്ടിവിറ്റി എന്ന പോർഷൻ മാത്രമാണ് ഇതിൽ കാണിക്കുന്നത്. അപ്പോൾ ഒരു കുട്ടിയും 100% ഹാപ്പി ആയിട്ട് വന്നിരുന്ന് ഇങ്ങനെ ചെയ്യും ഒരിക്കലും അല്ല. ആക്ച്വലി ഈ കുട്ടികൾ തമ്മിലുള്ള കോമ്പറ്റീഷൻസോ അല്ലെങ്കിൽ അവരുടെ കൂടുതൽ പ്രഷർ കൂടുതലാക്കാൻ വേണ്ടിയല്ല നമ്മൾ ഇത്തരത്തിലുള്ള വീഡിയോസ് ചെയ്യുന്നത്. റാദർ നമ്മൾ പാരൻസ് കുറേയും കൂടെ ഇൻഫോർമേറ്റീവായിരിക്കാനും നമുക്ക് കൂടുതൽ ഓപ്ഷൻസ് നമുക്ക് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ സത്യം പറഞ്ഞാൽ ഇത്തരത്തിലെ വീഡിയോസിലൂടെ ഉദ്ദേശിക്കുന്നത്. സോ മേക്ക് ഷുവർ യു ഡോണ്ട് പ്രഷറൈസ് യുവർ ചൈൽഡ്, ഒരിക്കലും പ്രഷറൈസ് ചെയ്യാതെ കളിയിലൂടെ കൂടുതൽ ആക്ടിവിറ്റീസിലൂടെ അവർക്ക് പ്രൊഡക്റ്റീവായി എൻജോയബിൾ ആക്കാനായിട്ട് മാത്രം ശ്രമിക്കുക. അതെനിക്ക് എടുത്തു പറയണമെന്ന് തോന്നി. നൗ ഹാവ് എ ലുക്ക് അറ്റ് വാട്ട് പ്രാണ ഈസ് ഡൂയിങ്. അപ്പോൾ പ്രാണ നമുക്ക് പറഞ്ഞു തരും ഡക്ക് എവിടെയാണ് ഒളിച്ചിരിക്കുന്നത്. ഓക്കെ, ഇതിനകത്ത് നമ്മൾ ഡക്കിനെ വെച്ചിട്ടുണ്ട്. കൈ മാറ്റൂ, കൈ മാറ്റി ഇവിടെ വെക്കൂ, കൈ വെക്കൂ, സിറ്റ് സ്ട്രൈറ്റ്. വെരി ഗുഡ്. ഇനി വീണ്ടും വെക്കാം. അപ്പോൾ പ്രാണ ആ ആക്ടിവിറ്റി ചെയ്യുന്നത് നിങ്ങളെല്ലാവരും തന്നെ കണ്ടു. ഒത്തിരി നേരം അവരിരുന്ന് ഇത് ചെയ്തോളണമെന്നില്ല,
ഒരു ദിവസത്തിൽ നമുക്ക് ഇതുപോലെയുള്ള ഇത്രയും ആക്ടിവിറ്റീസ് നമ്മൾ ഇങ്ങനെ തന്നെ ചെയ്തോളണം, അങ്ങനെയുള്ള പാറ്റേൺ ഒന്നുമില്ല. ഒരുപാട് കളികളും ഇതിനിടയിൽ ഊഞ്ഞാലാടാൻ പോകും, ഇതിനിടയിൽ സ്ലൈഡിൽ കളിക്കാൻ പോകും. ഇതിൻ്റെ ഇടയിൽ ഈ പറഞ്ഞ ആക്ടിവിറ്റീസിൻ്റെ ഒക്കെ ഇടയിൽ ഇത്തരത്തിൽ ഒരു പ്രൊഡക്റ്റീവായ ഒരു ആക്ടിവിറ്റി കൂടെ ഇൻക്ലൂഡ് ചെയ്യാൻ ഞാൻ ഇന്നും ശ്രദ്ധിക്കാറുണ്ട്, ശ്രമിക്കാറുണ്ട്. ഒന്നോ രണ്ടോ ആക്ടിവിറ്റീസ് പ്രൊഡക്റ്റീവ് ആയതും കൂടെ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്, അത്രയേ ഉള്ളൂ. അപ്പോൾ അത്തരത്തിൽ മാത്രം ഇതിനെ ഫോക്കസ് ചെയ്താൽ മതി. ഒരു 10 മിനിറ്റ് ഒരു ദിവസം ഇങ്ങനെ ഒരു ആക്ടിവിറ്റിക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റിയാൽ തന്നെ അത് വലിയ കാര്യമാണ്. സോ കീപ് ട്രൈയിങ് ഇറ്റ്. ആൻഡ് എന്തെങ്കിലും ഡൗട്ട്സ് ഈ പറഞ്ഞ നമ്മൾ ഡിസ്കസ് ചെയ്ത ഈ ടൈറ്റ് ഈ ഒരു ടോപ്പിക്കുമായി ബേസ്ഡ് ആയിട്ട് നിങ്ങൾക്കുണ്ടെങ്കിൽ പ്ലീസ് ഡു കമൻറ്റ്. ഐ ഡെഫിനറ്റ്ലി റെസ്പോണ്ട് ടു ഇറ്റ്. താങ്ക് യു സോ മച്ച്. ബൈ.